ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങകളെ കൊണ്ടൊരു കിടില റെസിപ്പിയാണ്. അപ്പൊ നമ്മൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് തെങ്ങുകൾ നല്ല കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് ഇത് ഒരേ വലുപ്പത്തില് നമ്മൾ മുറിച്ചെടുക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ വലുപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഇപ്പൊ ഞാനിത് കെട്ടുന്നത് തെങ്ങുകളിന്റെ അതേ നാരി കൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾക്ക് അതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമ്മുടെ അരിപ്പൊടിയിലേക്ക് ശർക്കര പിന്നെ തേങ്ങ പിന്നെ ജീരകം പൊടിച്ചത് ഏലക്കാ പൊടിച്ചത് ഇതെല്ലാം ാണ് ആവുന്നത്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ തെങ്ങിലേക്ക് ആക്കാണ് വേണ്ടത്. ഇനി ഇത് ഓരോരോ ബോൾസ് ആക്കിട്ട് മാറ്റുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ആക്കി കൊടുക്ക. അതിനുശേഷം നമ്മുടെ തെങ്ങിലേക്ക് ഇത് വെച്ച് കൊടുക്ക. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്ക് പിന്നെ ആക്കി കൊടുക്ക. കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് ഇനി അതിന്റെ മേലെ വേറൊരു തെങ്ങോല വെക്കുക. അതൊന്ന് മൂടി വെക്കുക. ഇത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ കയർ വെച്ച് തന്നെ ഇതൊന്ന് കെട്ടിയെടുക്കാണ് വേണ്ടത്. രണ്ട് ഭാഗത്തും ഇതുപോലെ എല്ലാ തെങ്ങോലയിലും നമ്മൾ ഈ കൂട്ട് നിരക്കാം. ഇത് ഞാനിപ്പോ ശർക്കരയിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പഞ്ചസാരയിലും ഉണ്ടാക്കിയെടുക്കാം. എന്റെ അഭിപ്രായത്തിൽ ശർക്കരയിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതെല്ലാം നിങ്ങളെ കെട്ടിയെടുക്ക. അപ്പൊ ഞാനിതെല്ലാം ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ രണ്ട് കെട്ടാണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് കെട്ടും ഇടാൻ പറ്റും. ഈ കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഊരി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. പഴംപൊരിയുടെ ഒക്കെ ആകൃതിയിൽ നമ്മുടെ ഈ ഇലയട കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ ഇലയട കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ കമന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും